ഈശോയിൽ ഏറെ അനുഗ്രഹിക്കപ്പെട്ടവരെ, ദൈവത്തിൻ്റെ വചനവുമായി നിങ്ങളോടുകൂടെ ആയിരിക്കുവാൻ ലഭിച്ച ഈ നല്ല അവസരത്തെ ഓർത്ത് ദൈവത്തോട് നന്ദി പറയുന്നു. ഈ വചനത്തിലൂടെ ദൈവമൊരുക്കുന്ന സകല നന്മകളും സകല അനുഗ്രഹങ്ങളും നമുക്കെല്ലാവർക്കും നേടിയെടുക്കാൻ പരിശുദ്ധാത്മാവ് നമ്മെ ഓരോരുത്തരെയും സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഹെബ്രായ ലേഖനം 13:5 5-6 ഞാൻ നിന്നെ ഒരു വിധത്തിലും അവഗണിക്കുകയോ ഉപേക്ഷിക്കുകയോ ഇല്ല എന്ന് അവിടുന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. ഹല്ലേലൂയ. ആ വചനം ശ്രദ്ധിക്കുക. അവിടുന്ന് ഒരു വിധത്തിലും ദൈവത്തിൻ്റെ ഒരു വചനമാണ് ഇന്ന് കേൾക്കുന്ന വചനം. ഞാൻ നിന്നെ ഒരു വിധത്തിലും അവഗണിക്കുകയോ ഉപേക്ഷിക്കുകയോ ഇല്ല എന്ന് നിന്നോട് ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ. 6 അതിനാൽ നമുക്ക് ആത്മധൈര്യത്തോടെ പറയാം, കർത്താവാണ് എൻ്റെ സഹായകൻ, ഞാൻ ഭയപ്പെടുകയില്ല, മനുഷ്യന് എന്നോട് എന്തു ചെയ്യാൻ കഴിയും. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ഈ വചനത്തോട് ചേർന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. പ്രാർത്ഥനയോടെ ഈ ദൈവവചനം നമുക്ക് കേൾക്കാം. ഞാൻ നിന്നെ ഒരു വിധത്തിലും അവഗണിക്കുകയോ ഉപേക്ഷിക്കുകയോ ഇല്ല. ഞാൻ നിന്നെ അവഗണിക്കുകയോ ഉപേക്ഷിക്കുകയോ ഇല്ല എന്ന് മാത്രമല്ല, ഒരു വിധത്തിലും എന്നുണ്ട്. ഒരു വിധത്തിലും, അതിനകത്ത് നമ്മുടെ ജീവിതമുണ്ട്. ഒരു വിധത്തിലും ഒരുപാട് പേര് അവഗണിച്ചു, പല വിധത്തിൽ ഉപേക്ഷിച്ചു. അതൊക്കെ ഓരോ വിധത്തില, ഓരോ കാരണം കൊണ്ടാണ് നമ്മെ ഉപേക്ഷിച്ചതെങ്കിൽ ദൈവത്തിൻ്റെ സ്വരം ഒരു വിധത്തിലും ഞാൻ നിന്നെ അവഗണിക്കുകയോ ഉപേക്ഷിക്കുകയോ ഇല്ല എന്ന് എൻ്റെ അടുത്ത വാക്കാണ്. അതുകൊണ്ട് നമുക്ക് ആത്മധൈര്യത്തോടെ പറയാം. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, യാദൃശ്ചികമായി ഒരാളോട് സംസാരിക്കാൻ, ആത്മീയമായി സംസാരിക്കാൻ ഇടവന്നപ്പോൾ ആ മനുഷ്യൻ പറയുന്നത് ഇങ്ങനെയാണ് ഒരു വാക്ക്: എൻ്റെ ദൈവം എന്നെ സഹായിച്ചില്ലായിരുന്നെങ്കിൽ ഞാൻ ആത്മഹത്യ ചെയ്യേണ്ടി വന്നേനെ. എൻ്റെ ദൈവം എന്നെ സഹായിച്ചില്ലായിരുന്നെങ്കിൽ ഞാൻ ഈ നാട് വിട്ടു പോകേണ്ട ഒരവസ്ഥ വന്നേനെ. എൻ്റെ ദൈവം എന്നെ സഹായിച്ചില്ലായിരുന്നെങ്കിൽ ഞാൻ മണ്ണോട് മണ്ണായി തീർന്നേനെ. പ്രിയപ്പെട്ടവരെ, ഇതിങ്ങനെ ഈ മനുഷ്യൻ പറയുമ്പം അറിയാതെ എൻ്റെ ജീവിതവും അതിനകത്ത് ചേർന്ന് നിൽക്കുന്നതാ എനിക്ക് തോന്നി. ഒരുപക്ഷെ ഇത് കേൾക്കുന്ന നിങ്ങൾക്കും തോന്നും, ദൈവം എന്നെ സഹായിച്ചത് കൊണ്ടാണല്ലോ. എവിടെയൊക്കെ? എൻ്റെ സാമ്പത്തികമായ മേഖലകളിൽ, ആരോഗ്യത്തിൻ്റെ മേഖലകളിൽ, എൻ്റെ ബന്ധങ്ങളുടെ കാര്യത്തിൽ, എൻ്റെ ജീവിതവുമായി ബന്ധപ്പെട്ട സകല കാര്യങ്ങളിലും ഒരു വാക്ക് പറയാൻ പറ്റും: എൻ്റെ ദൈവം കൃത്യസമയത്ത് എന്നെ സഹായിച്ചു. ഹല്ലേലൂയ. എൻ്റെ ഇടതുവശത്തേക്ക് നോക്കുമ്പോൾ എന്നെ സഹായിക്കാൻ ആരുമില്ല, എൻ്റെ വലതുവശത്ത് നോക്കുമ്പോഴും ആരുമില്ല. എന്നാൽ വിശ്വാസത്തോടെ ദൈവത്തിങ്കലേക്ക് കണ്ണുകൾ ഉയർത്തുമ്പോൾ എന്നെ സഹായിക്കുന്ന, വെറുതെ സഹായിക്കുന്നതല്ല, കൃത്യസമയത്ത് എന്നെ സഹായിക്കുന്ന ഒരു ദൈവത്തെ കാണാൻ പറ്റും. ഹല്ലേലൂയ. ഈ ആഴ്ചയിൽ, ഈ ദിവസങ്ങളിൽ സഹായിക്കുന്ന ദൈവത്തിന്, എൻ്റെ ദൈവം എന്നെ സഹായിച്ചില്ലായിരുന്നെങ്കിൽ ഞാൻ ഇന്ന് ഈ അവസ്ഥയിൽ ഉണ്ടാകുമായിരുന്നില്ല. എൻ്റെ ദൈവം എന്നെ കൃത്യസമയത്ത് സഹായിച്ചു. ഹല്ലേലൂയ. പ്രിയപ്പെട്ട ഒരു നല്ലൊരു കാര്യമാണ്. അതോട് ഞാൻ ശരിക്കും ചിന്തിച്ചൊരു കാര്യമാണ്, പഴയ നിയമത്തിൽ ദാനിയേൽ സിംഹക്കുഴിയിൽ വീണ ഒരു സംഭവമുണ്ട്. ദാനിയേലിൻ്റെ ചുറ്റും നിൽക്കുന്നത്, വാ പൊളിച്ച് അലറി നിൽക്കുന്ന സിംഹം, വലിച്ചു കീറാനും വിഴുങ്ങാനും
ഒരുങ്ങി നിൽക്കുന്ന സിംഹങ്ങളുടെ നടുവിൽ നിന്ന് ഒരു പോറൽ പോലും ഏൽക്കാതെ ആ കുഴിയിൽ നിന്ന് ദാനിയേലിനെ പുറത്തു കൊണ്ടുവന്ന ഒരു ദൈവത്തെ കാണാൻ പറ്റും. പുറത്തു വന്ന ദാനിയേൽ ചിലപ്പം പറയില്ലേ, ഈ അലറുന്ന സിംഹങ്ങളുടെയും ഈ വിഴുങ്ങാൻ സാധ്യതയുള്ള സിംഹങ്ങളുടെയും ഇടയിൽ നിന്ന് ആ സമയത്ത്, ആ കുഴിയിൽ കിടന്ന സമയത്ത് എൻ്റെ ദൈവം എന്നെ സഹായിച്ചില്ലായിരുന്നെങ്കിൽ ഞാൻ സിംഹങ്ങളുടെ വായിലായി പോയേനെ, ഞാൻ എൻ്റെ ജീവൻ നഷ്ടപ്പെട്ടേനെ. സങ്കീർത്തകൻ പറയുന്നൊരു വാക്കുണ്ട്, കഷ്ടകാലത്ത് എൻ്റെ ദൈവമാണ് എൻ്റെ ഏറ്റവും അടുത്ത സഹായം. തമാശ പറയാനും ചിരിക്കാനും ആർത്തുല്ലസിക്കാനും നമുക്ക് ആളെ കിട്ടും, പക്ഷെ കഷ്ടകാലത്ത് നമ്മളോട് ചേർന്ന് നിൽക്കാനാ ഒരാളെ കിട്ടാത്തത്. നമ്മുടെ കയ്യിൽ പണമുണ്ട്, സന്തോഷമുണ്ട്, ആരോഗ്യമുണ്ട്, ഉണ്ടെങ്കിൽ നമ്മുടെ കൂടെ നിൽക്കാൻ ആളുണ്ട്. സങ്കീർത്തകൻ പറയുന്നത്, കഷ്ടകാലത്ത് എനിക്ക് സുഹൃത്തുക്കളുണ്ടെന്നല്ല, കഷ്ടകാലത്ത് എൻ്റെ ദൈവം എൻ്റെ ഏറ്റവും അടുത്ത സഹായം. അവിടുന്ന് നിന്നെ ഒരു കാലത്തും അവഗണിക്കുകയോ ഉപേക്ഷിക്കുകയോ ഇല്ല എന്ന്, ഒരു വിധത്തിലും ഇല്ല എന്ന് നിന്നോട് ഞാൻ പറഞ്ഞിട്ടില്ലേ? ഹാലലൂയ. പ്രിയപ്പെട്ടവരെ, ഈ ദൈവവചനം നമ്മൾ വായിക്കുകയാണ്, പ്രാർത്ഥിക്കുകയാണ്. ഇന്ന് വളരെ നമ്മുടെ ഹൃദയത്തിലൂടെ കടത്തിവിടേണ്ട വചനങ്ങളാണ് കേൾക്കുന്നത്. പ്രിയപ്പെട്ടവരെ ശ്രദ്ധിക്കുക, ഇന്ന് ദൈവം ഈ വചനം കേൾക്കുന്നതിലൂടെ ആരെയൊക്കെ അനുഗ്രഹിക്കാൻ ദൈവം തിരുമനസ്സായിട്ടുണ്ടോ അവരുടെ കൂട്ടത്തിൽ നിൽക്കുന്ന ഒരാളാണ് ഞാനിന്ന്. അങ്ങനെ നമുക്കൊന്ന് വിശ്വസിക്കാം. ഇന്ന് ദൈവം ആരെയൊക്കെ അനുഗ്രഹിക്കണമെന്ന് തീരുമാനിച്ചിട്ടുണ്ടോ? ആ തീരുമാനിച്ച ആളുകളുടെ എണ്ണത്തിലെ ഒരാളാണ്, ഒരു കുടുംബമാണ് എൻ്റെ കുടുംബം. എൻ്റെ ദൈവം എന്നെ അനുഗ്രഹിക്കുന്ന കാര്യത്തിൽ ഇന്ന് ഞാനും അതിലൊരാളാണ്. ആ ഒരു വിശ്വാസത്തോടെ നിന്നെ, നിങ്ങളെ ദൈവം അനുഗ്രഹിക്കാൻ തീരുമാനിച്ചൊരു ദിവസമാണ് ഇന്ന് കേൾക്കുന്ന വചനം. ജോഷുവയുടെ പുസ്തകത്തിൽ ഒരു വാക്കുണ്ട്, മൂന്നാം അധ്യായം, ജോഷുവയുടെ പുസ്തകത്തിൽ മൂന്നാം അധ്യായം 7 മുതലുള്ള വാക്യങ്ങളിൽ, ഇസ്രായേൽ ജനം പുരോഹിതന്മാർ വാഗ്ദാന പേടകവുമായി പോകുമ്പം പറയുന്നൊരു വാക്കുണ്ട്, പുരോഹിതന്മാരുടെ കാല് ജോർദാൻ നദിയിൽ തൊടുമ്പം അത്ഭുതം നടക്കുമെന്നൊരു വാക്ക്. അങ്ങനെ പുരോഹിതന്മാരുടെ കാൽപാദം ജോർദാൻ നദി തൊടുമ്പം, അതിൻ്റെ വെള്ളത്തിൽ തൊടുമ്പോൾ സംഭവിച്ചൊരു കാര്യം, അതിൻ്റെ ഒഴുക്ക് നിലച്ചു. അതിൻ്റെ ഒഴുക്ക് അവിടെ നിലച്ചു, ജോർദാൻ നദിയുടെ ഒഴുക്ക് നിലച്ച് വെള്ളം അവിടെ ചിറ പോലെ കെട്ടിനിന്നു. താഴ്ഭാഗത്തെ വെള്ളം ഒലിച്ച് താഴോട്ട് പോയി, അവിടെ ഒരു കര രൂപപ്പെട്ടു. ആ സമയത്ത് എഴുതിയിട്ടുണ്ട്, കൊയ്ത്തുകാലത്ത് ജോർദാൻ നദി കര കവിഞ്ഞൊഴുകുക പതിവായിരുന്നു. അപ്പോൾ അവിടുത്തെ അവസ്ഥ പറഞ്ഞിട്ടുണ്ട്, അവർ വരുമ്പോഴുള്ള അവസ്ഥ, ജോർദാൻ നദി കുത്തി ഒഴുകി കര കവിഞ്ഞൊഴുകുന്ന നല്ല ഒഴുക്കുള്ളൊരു സമയത്താണ് ഈ അത്ഭുതം നടക്കുന്നത്. പുരോഹിതന്മാർ ഈ വെള്ളത്തിൽ തൊട്ടപ്പം ജോർദാൻ നദിയുടെ ഒഴുക്ക് അവിടെ നിന്നു. എങ്ങനെ നിന്നു? കൈകൊണ്ട് ദൈവം തടഞ്ഞു നിർത്തിയതാണോ, അല്ലെങ്കിൽ ഉടനെ അവിടെ ഒരു വലിയൊരു കൽക്കെട്ട്, ഒരു കല്ലുകൊണ്ടൊരു കെട്ട് അവിടെ ദൈവം ചെയ്തോ, അവിടെ എന്തെങ്കിലും ഒരു പാലം രൂപപ്പെടുത്തിയോ, അതൊന്നും എഴുതിയിട്ടില്ല. എങ്ങനെ നിന്നു എന്നറിയത്തില്ല, എന്തുകൊണ്ട് നിന്നു എന്നറിയാൻ പറ്റും. എന്തുകൊണ്ട് നിന്നു, എന്തുകൊണ്ട് വെള്ളം അവിടെ നിന്നു? അതാണ് ആ ജനത്തെക്കുറിച്ചുള്ള ദൈവത്തിനൊരു കരുതലുള്ളത് കൊണ്ട് ആ വെള്ളം അവിടെ നിന്നു. ആ ജനത്തെ ദൈവം സ്നേഹിച്ചത് കൊണ്ട്, ആ ജനത്തെ ദൈവം അനുഗ്രഹിക്കാൻ ആഗ്രഹിച്ചത് കൊണ്ട് അത് അവിടെ നിൽക്കേണ്ട പോലെ നിന്നു. പ്രിയപ്പെട്ടവരെ, ചില പ്രശ്നങ്ങളുടെ മുമ്പിൽ നമ്മൾ ചോദിക്കും, ഒഴുകുന്ന പ്രശ്നങ്ങൾക്ക് പ്രത്യേകതയുണ്ട്. നമ്മൾ ചിന്തിക്കും നമ്മളെയും കൊണ്ടത് പോകുമെന്ന്. ചില പ്രശ്നങ്ങൾ നമ്മളെ തന്നെ ഒത്തൊഴുകി കൊണ്ടുപോകുന്നതാ, നമ്മുടെ ജീവൻ തന്നെ നഷ്ടപ്പെടാൻ സാധ്യതയുള്ളതാ. പക്ഷെ ദൈവത്തിന്റെ അത്ഭുതം കൃത്യസമയത്ത് നടക്കും. എന്തുകൊണ്ട്, എങ്ങനെ എന്ന് നമുക്കറിയില്ല. എന്തുകൊണ്ടെന്ന് പറയാം, എങ്ങനെ എങ്ങനെയെന്നറിയത്തില്ല. ഈ ചെങ്കടൽ രണ്ടാകുന്നത് എങ്ങനെ എങ്ങനെയാക്കി എന്നറിയത്തില്ല. പക്ഷെ എന്തുകൊണ്ടാണെന്നറിയാം, ആ ജനത്തെക്കുറിച്ച് ദൈവത്തിന്റെ ഒരു വാഗ്ദാനം കിടപ്പുള്ളത് കൊണ്ട്. പ്രിയപ്പെട്ടവരെ ശ്രദ്ധിക്കുക, എന്നെക്കുറിച്ച് ദൈവത്തിന് കരുതലുള്ളത് കൊണ്ട് എൻ്റെ മുമ്പിൽ ദൈവം ഒരു വഴി തെളിയും. എൻ്റെ ദൈവം എന്നെ സഹായിച്ചില്ലായിരുന്നെങ്കിൽ, ഹാലലൂയ. പ്രിയപ്പെട്ട, ഇതുപോലെ നമ്മൾ ചിന്തിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. എനിക്ക് ഏറ്റവും പ്രധാനപ്പെട്ടതായിട്ട് തോന്നിയത് ഒരിക്കൽ ദൈവവചനത്തിലൂടെ നിങ്ങളോട് സംസാരിച്ചതുമാണ്, ദാവീദിൻ്റെയും ഗോലിയാത്തിൻ്റെയും ആ ഒരു കാര്യത്തിൽ.
രാജാവ് പറയും, രാജാവും യുദ്ധം ചെയ്യാൻ കഴിവുള്ളവരും പേടിച്ചു നിൽക്കുമ്പം ദാവീദ് രാജാവിനോട് പറയുന്ന ഒരു കാര്യമുണ്ട്. ചൂണ്ടിക്കൊണ്ടാണ് പറയുന്നത്, രാജാവ് ഗോലിയാത്തിനെ നോക്കി ഭയപ്പെട്ട് നിൽക്കുമ്പം ദാവീദ് പറയുന്ന ഒരു കാര്യമാണ്, ഈ മനുഷ്യനെ ഓർത്ത് നിങ്ങൾ ആരും അധൈര്യപ്പെടണ്ട. ദാവീദ് പറയാണ്, എല്ലാവരും പേടിച്ചിരിക്കുന്ന സമയത്ത് ദാവീദ് പറയുവാണ്, ഗോലിയാത്തിനെ നോക്കി, ആ ഒരു അവസ്ഥയെ നോക്കി നിങ്ങൾ ആരും അധൈര്യ പേടിക്കേണ്ടെന്ന്. അതൊരു നമ്മുടെ ജീവിതവുമായി ബന്ധപ്പെടുത്തി നോക്കി ദൈവവചനത്തിലൂടെ പറയാം, ആ പ്രശ്നത്തെ നോക്കി വിശ്വാസത്തോടെ നിങ്ങളോട് ഞാൻ പറയട്ടെ, ആ പ്രശ്നത്തെ ഓർത്ത് നിങ്ങൾ ആരും അധൈര്യപ്പെടണ്ട, ആ രോഗത്തെ ഓർത്ത് നിങ്ങൾ ആരും അധൈര്യപ്പെടണ്ട, ആ ഒരു അവസ്ഥയോർത്ത് ഇതെന്തു ചെയ്യുമെന്നോർത്ത് നിങ്ങൾ ആരും അധൈര്യപ്പെടണ്ട. എന്നിട്ട് അടുത്തൊരു വാക്കുണ്ട് ദാവീദ് പറയുന്നത്, ഇസ്രായേലിൽ ഒരു ദൈവമുണ്ടെന്ന് ലോകമറിയുന്നു. വലിയ പ്രതിസന്ധിയിൽ സകല ജനങ്ങളും ഭയപ്പെട്ട് നിൽക്കുമ്പോൾ ദൈവം പറയാണ്, ഇവിടെ ഒരു വിജയമുണ്ടാകുമ്പം ഇസ്രായേലിൽ ഒരു ദൈവമുണ്ടെന്ന് ലോകമറിയും. ഈ ജനം അറിയേണ്ടതിന്, പ്രിയപ്പെട്ടവരെ, എന്ത് വലിയ പ്രതിസന്ധികൾ മുന്നിൽ നിൽക്കുമ്പോഴും നിങ്ങൾ പറ, എന്റെ ഞാൻ വിശ്വസിക്കുന്ന ഒരു ദൈവമുണ്ടെന്ന് ഇവർ അറിയാൻ ഇടവരും. ഹല്ലേലൂയ. ഇനി അടുത്തൊരു പ്രത്യേകതയുണ്ട്, ഗോലിയാത്ത് വാള് ഒറയിലുണ്ടായിരുന്ന ഗോലിയാത്ത് ശരീരം മുഴുവൻ പടച്ചട്ട കൊണ്ടും ആയുധങ്ങളും കൊണ്ട് സൂക്ഷിച്ച് യുദ്ധം ചെയ്യാൻ തയ്യാറായി നിൽക്കുന്ന ഗോലിയാത്ത് അന്ന് രാവിലെ എഴുന്നേറ്റപ്പം അരയിൽ വാള് വച്ചത്, വാള് സൂക്ഷിച്ചപ്പം ഒരിക്കലെങ്കിലും ചിന്തിച്ചിട്ടുണ്ടാവോ, ഇത് എന്റെ കഴുത്തിന് വയ്ക്കാൻ സാധ്യതയുള്ള ഒരെണ്ണമാണ്, എനിക്ക് തന്നെ ഇത് ഒരു പാരയാകാൻ സാധ്യതയുണ്ടെന്ന് ഗോലിയാത്ത് ചിന്തിച്ചിട്ടുണ്ടാവില്ല. ഇനി വളരെ ശ്രദ്ധിക്കണം, നമ്മുടെ ശത്രുക്കൾ എത്ര വലുതാണെന്ന് കണ്ടാലും ദൈവത്തിലുള്ള ഒരു ആശ്രയമാണ് എനിക്കുള്ളതെങ്കിൽ ശത്രു എനിക്കായി സൂക്ഷിച്ചിരിക്കുന്ന ആയുധം പോലും അത് അവന് തന്നെ അത് വിനയായിട്ട് മാറും. ബൈബിൾ എഴുതിയിട്ടുണ്ട്, ദാവീദ് ചെന്ന് അവന്റെ കയ്യിൽ ഒരു വാള് പോലും ഇല്ലായിരുന്നു, ഒരു കല്ല് അവന്റെ ദേഹത്ത് നെറ്റിയിൽ കൊണ്ടു അവൻ വീണു. സ്വന്തം വാളില്ലാത്ത ദാവീദ് ഗോലിയാത്തിന്റെ വാളൂരി അവന്റെ കഴുത്തിൽ വെട്ടി. ഒരു കാര്യം ശ്രദ്ധിച്ചേ, ദാ ഗോലിയാത്ത് ഒരിക്കലും ചിന്തിച്ചിട്ടുണ്ടാവില്ല ഇത് ശത്രുവിനെ വെട്ടാൻ ഉപയോഗിക്കണമെന്ന് ഉദ്ദേശിച്ചു വെച്ച വാളാണ്. നമുക്കൊരുപാട് നമ്മുടെ ഉയർച്ചയിലും നമ്മുടെ നല്ല രീതിയിലും നമ്മൾ മുന്നോട്ട് പോകുമ്പം വാളുമായി നിൽക്കുന്ന ശത്രു നമുക്കെതിരെ വരാം, നമ്മുടെ തകർച്ച ആഗ്രഹിച്ച് നമ്മുടെ പുറകെ വരാം, നമ്മുടെ നാശം ആഗ്രഹിച്ച് വരാം. പക്ഷെ ഒരു കാര്യം കേട്ടെ, ദാവീദ് പറഞ്ഞൊരു വാക്കുണ്ട്, ഇസ്രായേലിൽ ജീവിക്കുന്നൊരു ദൈവമുണ്ടെന്ന് ഇവരെല്ലാവരും അറിയും. ഹല്ലേലൂയ. ഇത് ശരിക്കും ദൈവത്തിന്റെ ഒരു വാക്കാണ്. ഗോലിയാത്ത് അരയിൽ വെച്ചിരുന്ന വാള് അത് ഗോലിയാത്തിന്റെ കഴുത്തിന് തന്നെ ഒരു വിനയായി മാറി, അത് ജീവനെ ബാധിച്ചു. പ്രിയപ്പെട്ടവരെ, നമുക്കെതിരെ ശത്രു എത്ര വലിയ ആയുധം ഇന്ന് ഉണ്ടാക്കി സൂക്ഷിച്ചു വെച്ചോട്ടെ, നമ്മൾ ദൈവത്തിൽ ആശ്രയിച്ചാൽ അത് അവർക്ക് തന്നെ അത് വിനയായി മാറിക്കൊള്ളും. അത് അവർക്ക് തന്നെ, ദൈവവചനം അങ്ങനെയാണ് പഠിപ്പിക്കുന്നത്. ദാവീദ് ഒരു വാള് പോലും ഇല്ലാത്തവനെയാണ് ദൈവം തിരഞ്ഞെടുത്തത്. വാളുള്ള ഒരുപാട് പേർ അവിടെ നിപ്പുണ്ട്, യുദ്ധത്തിൽ പരിശീലനം കിട്ടി ഒരുപാട് പേര് നിപ്പുണ്ട്. പക്ഷെ ദൈവം സാധാരണയിൽ സാധാരണക്കാരനെയാണ് തെരഞ്ഞെടുത്ത് ദൈവം ഇതുപോലെ ഒരു വലിയ കാര്യം ചെയ്തത്. ദൈവം തെരഞ്ഞെടുക്കും ദൈവത്തിൽ ആശ്രയിക്കുന്നവരെ. പ്രിയപ്പെട്ടവരെ, നമ്മൾ ഇന്ന് ചിന്തിക്കുന്നതും ദൈവവചനം ധ്യാനിക്കുന്നതും ഇതുമായി ബന്ധപ്പെട്ടെല്ലാം ചേർന്നാണ്. ഹല്ലേലൂയ. എന്റെ കഷ്ടകാലത്ത് എന്റെ ഏറ്റവും അടുത്ത തുണ എന്റെ ദൈവമാണ്. ഇന്ന് നിങ്ങളോട് ദൈവവചനത്തിലൂടെ പറയുമ്പം ഒരു പ്രധാനപ്പെട്ട കാര്യം ദൈവവചനത്തിലൂടെ തന്നെ പറയാൻ ആഗ്രഹിക്കുകയാണ്. അത് ഒന്ന് സാമുവേലിന്റെ പുസ്തകത്തിൽ 9-ാം അധ്യായത്തിലാണ്. ഇതാര് കേൾക്കണമെന്ന് പറയാം, ജീവിതത്തിൽ ഏതെങ്കിലും വിധത്തിൽ നഷ്ടം അനുഭവിക്കാത്തവരായി ആരുമില്ല. ഏതെങ്കിലുമൊക്കെ നഷ്ടം ജീവിതത്തിൽ വരാത്തതായി ഒരാളുണ്ടാവില്ല. ഒന്നെങ്കിൽ സാമ്പത്തിക നഷ്ടം, അല്ലെങ്കിൽ കുടുംബത്തിലെ ഏതെങ്കിലും നഷ്ടം, വ്യക്തികളുടെ നഷ്ടം, എന്തെങ്കിലുമൊക്കെ നഷ്ടബന്ധങ്ങൾ നഷ്ടപ്പെടുക, നഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഇത് കേൾക്കണം. നഷ്ടങ്ങളുടെ വേദനയിൽ ഇരിക്കുന്നവരാണെങ്കിലും ശ്രദ്ധിക്കണം. 1 സാമുവേലിന്റെ പുസ്തകം 9-ാം അധ്യായത്തിൽ ഇതാ, കിഷ് എന്ന ഒരാൾക്ക്, അദ്ദേഹത്തിന്റെ മകനാണ് സാവൂൾ. അങ്ങനെ ഈ മനുഷ്യന്റെ കഴുതകളെ നഷ്ടപ്പെട്ടു പോയി.
അപ്പോൾ നഷ്ടപ്പെട്ടു പോയി. ഇങ്ങനെ ഒമ്പതാം അധ്യായം രണ്ടാമത്തെ വാക്യം, കിഷിന് സാവൂൾ എന്നൊരു മകനുണ്ടായിരുന്നു. മൂന്നാമത്തെ വാക്യം, കിഷിന്റെ കഴുതകൾ കാണാതായിപ്പോയി. അപ്പോൾ ഉടനെ അപ്പം പറയുകയാണ്, നീ ഒരു വൃത്തിനെയും കൂട്ടി നഷ്ടപ്പെട്ടു പോയ കഴുതകളെ തേടി പോകാൻ പറഞ്ഞു. അങ്ങനെ സാവൂളും സാവൂളിൻ്റെ കൂടെ ഒരാളും നഷ്ടപ്പെട്ടു പോയ കഴുതകളെ തേടി തേടി പോയി കുറേ ദൂരം ചെന്നു, എവിടെയും കണ്ടെത്താനായില്ല. ആ സമയത്ത് സാവൂൾ പറയുകയാണ് വൃത്തിനോട്, നമുക്ക് തിരിച്ചു പോകാം, കഴുതകളെ നഷ്ടപ്പെട്ടു എന്നുള്ള ദുഃഖമുണ്ട് എൻ്റെ അപ്പന്, ഇനി നമ്മളെയും കൂടെ നഷ്ടപ്പെട്ടു എന്നൊരു ചിന്ത വരണ്ട, പേടിക്കണ്ട, നമുക്കതുകൊണ്ട് കഴുതകൾ പോയാൽ പോട്ടെ, നമുക്ക് തിരിച്ച് വീട്ടിലേക്ക് പോകാമെന്ന് പറഞ്ഞപ്പം വൃത്യൻ പറഞ്ഞു, പോകാൻ വരട്ടെ, എൻ്റെ അറിവിൽ ഇവിടെ ഒരു പ്രവാചകനുണ്ട്, ആ പ്രവാചകനെ ചെന്ന് കണ്ടാൽ നഷ്ടപ്പെട്ടു പോയത് എവിടെയാണേലും അതെവിടെ ഉണ്ടെന്ന് പ്രവാചകൻ നമ്മളോട് പറയും. അങ്ങനെ ഇവർ തീരുമാനിക്കുന്നു, നഷ്ടപ്പെട്ടു പോയ കഴുതകൾ എവിടെയുണ്ടെന്നറിയാൻ വേണ്ടി കുറച്ച് ദൂരം ചെല്ലുമ്പോൾ കുറച്ച് ആളുകളെ കണ്ട് അവരോട് ചോദിച്ചു, പ്രവാചകനെ കണ്ടോ? ദേ ഇപ്പം അങ്ങോട്ട് പോയിട്ടുണ്ട്, വേഗം ചെന്നാൽ കാണാമെന്ന് പറഞ്ഞു. അങ്ങനെ സാവൂളും വൃത്തിനും കൂടെ ചെന്ന് ഇക്കാര്യം അറിഞ്ഞപ്പം ഒരു വലിയ ദർശനം ഈ സാമുവേലിനുണ്ടായിരുന്നു. എന്താ ഉണ്ടായെന്നറിയാമോ? നാളെ ഒരാൾ നിന്റെ അടുത്തേക്ക് വരും, അവനെ വേണം നീ അഭിഷേകം ചെയ്യാൻ. അവിടെ ചെന്നപ്പോൾ കിട്ടിയൊരു വാക്കാണ്, അവിടെ ചെന്നപ്പോൾ പ്രവാചകൻ പറഞ്ഞൊരു വാക്കാണ്, ഇങ്ങനെയാണ് പറഞ്ഞത്. ഇരുപതാമത്തെ വാക്യം, മൂന്ന് ദിവസം മുമ്പ് കാണാതായ കഴുതകളെ കുറിച്ച് ഇനി നിങ്ങൾ ആകുലചിത്തരാകേണ്ട, അവയെ കണ്ടുകിട്ടിയിരിക്കുന്നു. ആ വാക്കൊന്നും കൂടെ പറയാം, നഷ്ടപ്പെട്ടു പോയ കഴുതകളെ അന്വേഷിച്ചു പോയ ആ മനുഷ്യർ പ്രവാചകന്റെ അടുത്ത് ചെന്നപ്പോ പ്രവാചകൻ അവരോട് പറയുക, സാധാരണ എങ്ങനെയാ പറയുന്നത്, നിങ്ങൾ നോക്ക്, ദേ ഇവിടെ ഒരു കുറച്ച് കഴുതകൾ കെട്ടിയിട്ടുണ്ട്, ഇതാണോ എന്ന് നോക്കിയിട്ടാ പറയേണ്ടത്. കണ്ടപ്പോഴേ പ്രവാചകൻ പറഞ്ഞു, കഴുതേനെ കാണിച്ചിട്ടല്ല പറഞ്ഞത്, നഷ്ടപ്പെട്ടു പോയതിനെ കുറിച്ച് ഇനി നിങ്ങൾ ആകുലചിത്തനാകേണ്ട. ഈ വചനം വായിക്കണം, ഒമ്പതാം അധ്യായം ഇരുപതാമത്തെ വാക്യമാ, ഒന്നാമധ്യായം ഒന്ന് സാമുവേൽ 9:20, നഷ്ടപ്പെട്ടു പോയ കാണാതായ കഴുതകളെ കുറിച്ച് നിങ്ങൾക്ക് ആകുലത വേണ്ട. നിങ്ങൾക്ക് എന്തെങ്കിലും നഷ്ടപ്പെട്ടിട്ടുണ്ടോ? എന്തുമാകട്ടെ, നമ്മുടെ ബുദ്ധിയിൽ അത് ഏറ്റവും വിലയുള്ളതാകട്ടെ, അതിനെക്കുറിച്ച് ആകുലചിത്തരാകണ്ട. ഇനി അടുത്ത് എന്നറിയോ, അതിനേക്കാൾ മനോഹരമായത് ദൈവം ഒരുക്കി വച്ചിട്ടാണ് ചില നഷ്ടങ്ങളുടെ വേദനയിലൂടെ ഇവരെ കടത്തിവിട്ടത്. ഹാലലൂയ. അടുത്ത വാക്ക് ഇങ്ങനെയാണ്, അടുത്ത വാക്ക് 21-ാമത്തെ വാക്യം, 20-ാമത്തെ വാക്യത്തിന്റെ അവസാനത്തെ ഭാഗം, നിനക്കും നിന്റെ പിതൃഭവനത്തിലുള്ളതും എത്രയോ വലുതല്ലേ എന്ന് ചോദിച്ചു. ദൈവത്തിന്റെ വലിയ പദ്ധതി വെളിപ്പെടുത്തി കൊടുത്തു. ഇനി സാവൂളിനെ അഭിഷേകം ചെയ്യുന്നത് അടുത്ത ഭാഗം. ഒരു കാര്യം ശ്രദ്ധിച്ചേ, നഷ്ടപ്പെട്ടത് കഴുതയാണെങ്കിൽ അതിനെക്കുറിച്ചൊരു വേദനയുണ്ടായിരുന്ന സാവൂളിനോട് പ്രവാചകൻ പറയുവാണ്, നഷ്ടപ്പെട്ടതിനെ ഓർത്ത് ഇനി ആകുലത വേണ്ട, അതിനെക്കുറിച്ച് ഒരു ടെൻഷനും വേണ്ട. നിങ്ങളോട് ദൈവവചനത്തിൽ നിന്ന് ആത്മാവിൽ പറയട്ടെ, നിങ്ങൾക്ക് എന്തും നഷ്ടപ്പെട്ടെന്നിരിക്കട്ടെ, ആ നഷ്ടപ്പെട്ടതിനെക്കുറിച്ച് ഇനി നിങ്ങൾ ആകുലചിത്തരാകണ്ട. ദൈവം വേറെ അതിനേക്കാൾ മനോഹരമായത്, സാവൂളിന് കിഷിനും നഷ്ടപ്പെട്ടത് കഴുതയാണെങ്കിൽ നഷ്ടപ്പെട്ട കഴുതയും കൊണ്ടല്ല സാവൂൾ തിരിച്ചു വരുന്നത്, രാജാവാകാനുള്ള വലിയൊരു അഭിഷേകത്തെ ദൈവം കൊടുത്തത് വാങ്ങിക്കൊണ്ട് അതിന് മനോഹരമായ ഒരു അഭിഷേകമായിട്ടാണ് വരുന്നത്. പ്രിയപ്പെട്ടവരെ, ചിലതൊക്കെ നഷ്ടപ്പെടുന്നത് മനോഹരമായത് നമ്മുടെ കരങ്ങളിൽ ഏൽപ്പിക്കാനാണ്. ഹല്ലേലൂയ. ചില മനോഹരമായത്, അപ്പൊ ചിലത് നഷ്ടപ്പെടുമ്പോൾ എന്തുണ്ട്? ദൈവിക പദ്ധതിയുണ്ട്. നമ്മൾ അതിനെക്കുറിച്ച് രാവും പകലും ഇരുന്ന് കരഞ്ഞ് നമ്മുടെ ആരോഗ്യം കളയണ്ട. ചിലത് നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പുറകിലും ഒരു ദൈവിക പദ്ധതിയുണ്ട്. അതുകൊണ്ടാണല്ലോ സാമുവേലിനോട് ദൈവം പറഞ്ഞത്, നാളെ കഴുതകളെ അന്വേഷിച്ച് ഒന്ന് രണ്ട് പേര് ഇവിടെ വരും, അതിലൊരാളെ ഞാൻ അഭിഷേകം ചെയ്ത് രാജാവാകാൻ തെരഞ്ഞെടുത്തവനാണ്. ദൈവിക പദ്ധതി വെളിപ്പെടുന്നത് ചില നഷ്ടങ്ങളിലാണ്. ചില നഷ്ടങ്ങൾ നമുക്ക് നല്ലതിനാണ്. ചില നഷ്ടങ്ങൾ, അതിനേക്കാൾ മനോഹരമായത് ദൈവം നമ്മുടെ കരങ്ങളിൽ തരാനാണ്. അങ്ങനെയെങ്കിൽ എന്തിന്? അതുകൊണ്ടാണ് സാമുവേൽ പറയുന്നത്, നഷ്ടപ്പെട്ട കഴുതകളെ കുറിച്ച് നിങ്ങൾക്ക് ആകുലത വേണ്ട, നിങ്ങൾക്ക് അതിനെക്കുറിച്ച് ടെൻഷൻ വേണ്ട, അതിനെ കിട്ടിയിരിക്കുന്നു. ഹല്ലേലൂയ. വിശ്വാസത്തിൽ അത് നമുക്ക് പറയാം, നഷ്ടപ്പെട്ടതിനെ കുറിച്ച് ഇനി ഞാൻ ഒരിക്കലും ദുഃഖിക്കില്ല.
എനിക്ക് നഷ്ടപ്പെട്ടത് എന്തുമാകട്ടെ, ബന്ധമാകാം, പണമാകാം, ആരോഗ്യമാകാം, എന്തുമാകട്ടെ എനിക്ക് നഷ്ടപ്പെട്ടത്, ഒന്ന് ഹൃദയത്തിൽ അത് പറ, എനിക്ക് നഷ്ടപ്പെട്ടത് എന്തുമാകട്ടെ, ദൈവം അതിനേക്കാൾ മനോഹരമായത് എനിക്ക് തരും, അതിനേക്കാൾ മനോഹരമായ ദൈവം എനിക്ക് തരും. അതിനുവേണ്ടി ചില നഷ്ടങ്ങളുടെ വേദന സന്തോഷത്തോടെ ഞാൻ സ്വീകരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ചില നഷ്ടങ്ങൾ വരുമ്പം നമ്മളൊക്കെ വല്ലാണ്ട് ടെൻഷനാകും. ഒരു കാര്യം ശ്രദ്ധിച്ചേ, ഈശോയും ശിഷ്യന്മാരും പോകുമ്പം കടൽ വല്ലാണ്ട് ഇളകി, കാറ്റടിച്ചു, തിരമാല ഉയർന്നു, ശിഷ്യന്മാർ അലറി വിളിച്ചു. അപ്പോൾ എഴുതിയിട്ടുണ്ട്, യേശു ആ വള്ളത്തിൽ കിടന്നു ഉറങ്ങുമായിരുന്നു എന്ന്. ഇത്രയും വലിയ കൊടുങ്കാറ്റടിച്ചിട്ടും ഇത്രയും വലിയ തിരമാലകൾ ഉയർന്നിട്ടും ജീവൻ അപകടത്തിലാകുമെന്ന് ചിന്തിച്ചപ്പോഴും ഇതൊന്നും ഈശോയെ ബാധിച്ചില്ലേ? പ്രിയപ്പെട്ടവർ ശ്രദ്ധിച്ചേ, എൻ്റെ ജീവിതം ദൈവകരങ്ങളിലാണെന്ന് നാവിൽ പറയാതെ വിശ്വാസത്തിലാണെങ്കിൽ എന്തു സംഭവിച്ചാലും അത് ബാധിക്കില്ല. വേറൊരു പ്രത്യേകതയാണ്, ദൈവകരങ്ങളിൽ ഇരിക്കുന്നതിനെ പിശാചിന് വലിച്ചു പറിച്ചുകൊണ്ട് പോകാൻ പറ്റില്ല. ദൈവകരങ്ങളിൽ ഇരിക്കുന്ന ഒരു കാര്യത്തെ ആർക്കും തല്ലിക്കെടുത്താൻ പറ്റില്ല. ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, എൻ്റെ ജീവിതം ദൈവകരങ്ങളിലാണെന്ന് വിശ്വസിക്കുന്നുണ്ടോ? എൻ്റെ ജീവിതം, എൻ്റെ പ്രശ്നങ്ങൾ, എൻ്റെ നാളെക്കുറിച്ച് ഉൾക്കണം, എൻ്റെ ദൈവത്തിൻ്റെ കരങ്ങളിലാണ്. ദൈവകരം, മനുഷ്യൻ്റെ കരങ്ങളിലുള്ളതിനെ വലിച്ചു പറിച്ചെടുക്കാം, ദൈവകരങ്ങളിൽ ഇരിക്കുന്നതിനെ ആർക്കും ഒരു പിശാചിനും വലിച്ചു പറിച്ചെടുക്കാൻ പറ്റത്തില്ല. ഹല്ലേലൂയ. പ്രിയ, അതുകൊണ്ട് നഷ്ടപ്പെട്ടതിനെ ഓർത്ത് ആകുലത വേണ്ട. പ്രിയപ്പെട്ടവർ നോക്കിക്കേ, കടൽ മുഴുവൻ പ്രക്ഷുബ്ധമായിരിക്കുമ്പോഴും ആ വഞ്ചി കിടന്ന് ആടി ഉലയുമ്പോഴും ഈശോ എങ്ങനെയാ കിടന്നുറങ്ങിയേ? അതിനകത്തൊരു ഉത്തരവുണ്ട്. ഈശോയ്ക്ക് ഇതൊന്നും ബാധിച്ചില്ല. ഇതിന് നാലിലൊരംശം വള്ളം ഇളകുമ്പോഴും ഇതിന്റെ ആയിരത്തിലൊരംശം കാറ്റടിക്കുമ്പോഴും നമ്മുടെ ഉള്ളിൽ പേടിയും ഭയവും വരും. അപ്പോൾ യേശുവിക്ക് ഇത് ബാധിക്കാത്തൊരു കാരണം, അതൊരു ദൈവകരങ്ങളിൽ ഇരിക്കുന്ന ജീവിതമാണെങ്കിൽ ചുറ്റും എത്ര പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഉയർന്നാലും ജീവിതത്തെ വല്ലാണ്ട് വലച്ചാലും നമ്മളെ അത് ബാധിക്കത്തില്ല. ഇതേ ഒരുപാട് കാര്യങ്ങളിൽ പല പ്രശ്നങ്ങളും ബാധിച്ചിരിക്കുന്നവരാണ് കേൾക്കുന്നത്. ചെറിയൊരു പ്രശ്നമേ ഉള്ളൂ, ചെറിയൊരു ഒറ്റപ്പെടുത്തലേ ഉള്ളൂ, ചെറിയൊരു സങ്കടം വന്നു, അതൊക്കെ ബാധിച്ചു നമ്മളെ. സാധാരണ 10 മണിയാകുമ്പോൾ കിടന്നാൽ ഉറങ്ങുന്ന ആൾക്കാർ അതെ 2 മണിയായിട്ട് ഉറങ്ങാതിരിക്കുന്നു. ഏതോ ചെറിയ പ്രശ്നങ്ങൾ നമ്മളെ ബാധിച്ചിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ ശ്രദ്ധിക്കുക, നമ്മളെയൊക്കെ പെട്ടെന്നെല്ലാം ബാധിക്കും. ശരീരത്തിൽ രോഗം പെട്ടെന്ന് ബാധിക്കും. ചിലർ പറയില്ലേ, ഓ അതിലേക്കൂടെ പോയപ്പോഴത്തേക്ക് പനി ഇവിടെ ഇയാൾക്ക് വന്നു എന്ന് പറയുന്നവർ, നമുക്ക് ഒരു പ്രശ്നം വഴി കൂടെ പോയാൽ മതി, നമ്മളെ പെട്ടെന്ന് ഇത് ബാധിക്കും. ഈശോയ്ക്ക് ഇതാ വള്ളത്തിൽ പോയിട്ട് ഇത്രയും പ്രശ്നങ്ങൾ ഒന്നും ബാധിച്ചില്ല. പ്രിയപ്പെട്ട, ഇങ്ങനെ ഒരു അഭിഷേകത്തിന് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിച്ച് എന്തും സംഭവിക്കട്ടെ, ആരും എന്തും പറയട്ടെ, എത്രയും നമ്മളെ താഴ്ത്തട്ടെ, നമ്മളെ ഏതെല്ലാം വിധത്തിൽ നമ്മളെ പീഡിപ്പിച്ചോട്ടെ, ഏതെല്ലാം വിധത്തിൽ, എനിക്കതൊന്നും ബാധിക്കത്തില്ല, ഞാൻ എൻ്റെ ദൈവത്തിൻ്റെ കരങ്ങളിലായിരിക്കുന്നത്. ഇനി അതിനേക്കാൾ ശക്തിയുള്ള ആരാളുള്ളത്? എൻ്റെ ദൈവകരങ്ങളിലിരിക്കുന്ന ജീവിതത്തെ തട്ടിത്തെറിപ്പിക്കാൻ കഴിവുള്ള ആരാ ഈ ലോകത്തിലുള്ളത്? ദൈവത്തോളം ശക്തിയുള്ള ഒന്നും ഈ ലോകത്തില്ല. ഹല്ലേലൂയ. പ്രിയപ്പെട്ട ഒരു ദൈവ, നിങ്ങളത് ഭാവനയിൽ കാണണം. ദൈവകരങ്ങളിലിരിക്കുന്ന എൻ്റെ ജീവിതമായത് അതിനെ ഒരു രോഗത്തിനും ഒരു മനുഷ്യനും വലിച്ചു കീറാനും തട്ടിത്തെറിപ്പിക്കാനും പറ്റില്ല. അതാണ് ദൈവം എന്നെ സഹായിച്ചത്. ഹല്ലേലൂയ. പ്രിയപ്പെട്ട ഒരു കാര്യം കൂടി ദൈവവചനത്തിലൂടെ പറഞ്ഞ് അവസാനിപ്പിക്കാം. അതായത് നോക്കിക്കേ, ചില നഷ്ടപ്പെടുന്നത് അതിനേക്കാൾ നല്ലത് നമ്മുടെ ജീവിതത്തിൽ വരാനാണ്. മറക്കരുത്, ചിലതൊക്കെ നഷ്ടപ്പെടും. അങ്ങനെ ഒരു വേദനയിലൂടെ നമ്മൾ പോകും. അന്നേരമല്ല നമ്മുടെ മനസ്സിൽ നമ്മുടെ വിശ്വാസം പറയണം, അതിനേക്കാൾ മനോഹരമായത് ദൈവം എൻ്റെ കരങ്ങളിൽ ഏൽപ്പിക്കും. ഹല്ലേലൂയ. അതിനൊരു നല്ലൊരു അനുഗ്രഹമുള്ളൊരു വചനം കൂടെ പറയാം. പഴയ നിയമത്തിൽ ഉൽപ്പത്തി പുസ്തകത്തിൽ 31-ാമത്തെ അധ്യായം യാക്കോബ് ഒളിച്ചോടുന്നു. അതിനകത്ത് 2 വചനങ്ങൾ വളരെ നല്ലതാണ്, വളരെ സൂപ്പറാണ്, നല്ല വചനങ്ങളാണ്. വർഷങ്ങൾക്ക് മുമ്പ് എഴുതിയതാ, ഇന്നും നമ്മുടെ ജീവിതവുമായിട്ട് വളരെ കണക്ഷൻ അതിനകത്തുണ്ട്. ഉൽപ്പത്തി പുസ്തകം 31-ാമത്തെ അധ്യായം ലാബാന്റെ മക്കൾ പറയുവാണ് ലാബാനോട്, നിന്റെ സമ്പത്തെല്ലാം കൈവശമാക്കി യാക്കോബ് മിടുക്കനായി. അതായത് ലാബാന്റെ മക്കൾ പറയാ, നിന്റെ സമ്പത്ത് അടിയിൽ കൂടെ അടിച്ചു മാറ്റി ഇപ്പൊ യാക്കോബ് സമ്പന്നനായി എന്ന് പറയുന്നത് യാക്കോബ് കേട്ടു. ഇങ്ങനെയാ പറഞ്ഞത്, പിതാവിന്റെ സമ്പത്ത് കൊണ്ടാണ് ഈ സ്വത്തൊക്കെ യാക്കോബ് സമ്പാദിച്ചത്. ഹല്ലേലൂയ. വളരെ ശ്രദ്ധിക്കണം, ഇല്ലാത്തൊരു കാര്യം പറയുകയാണ് യാക്കോബ്. അങ്ങനെ വേറൊരാളിന് സമ്പത്ത്
അവരറിയാതെ അടിച്ചു മാറ്റി ഇപ്പുറത്തെ സമ്പന്നനായതല്ല. പക്ഷെ യാക്കോബ് കേൾക്കുക, ഇത്രയും ആത്മാർത്ഥതയോടെ നിന്നിട്ടും ഈ മക്കൾ ഇങ്ങനെയാണല്ലോ കണ്ടത്. അങ്ങനെ കുറച്ചു കഴിഞ്ഞിട്ട് നാലാമത്തെ വാക്യം, അഞ്ചാമത്തെ വാക്യം, അവൻ അവരോട് പറഞ്ഞു, യാക്കോബ് ലാബാന്റെ മക്കളോട് പറഞ്ഞു, മുമ്പിലത്തെ പോലെയൊന്നും അല്ല നിങ്ങളുടെ പിതാവിന് എന്നോടുള്ള ഇപ്പോഴത്തെ മനോഭാവം. അതെന്താ കാരണം ശ്രദ്ധിച്ച്, മക്കൾ ലാബാന്റെ മക്കൾ എന്ന് ലാബാനോട് പറഞ്ഞു, മക്കൾ അപ്പനോട് പറഞ്ഞു, യാക്കോബ് നിങ്ങളെ പറ്റിച്ചോണ്ടിരിക്കുകയാണ്, നമ്മുടെ സമ്പത്തെല്ലാം അവനെടുക്കുകയാണ്. അപ്പം ഉറപ്പായിട്ടും ലാബാന്റെ മനോഭാവം മാറി, ആ യാക്കോബിനോടുള്ള ആ ഒരു ബന്ധങ്ങളുടെ ഇടപാടുകൾ മനോഭാവത്തിൽ മാറ്റം വന്നു. ഉടനെ യാക്കോബ് അത് തളരുന്നില്ല. യാക്കോബ് പറയാണ്, നിങ്ങളുടെ പിതാവിന് പണ്ടത്തെ പോലെ ഒരു മനോഭാവം, നിങ്ങളോട് മറ്റുള്ളവരുടെ മനോഭാവം എന്തുമാകട്ടെ. ഇപ്പൊ നിങ്ങൾ പറയില്ലേ, കുറച്ചു നാളും പോലെ എന്നോടുള്ള മനോഭാവം ഇങ്ങനെയാണ്, പക്ഷെ അവരുടെ മനോഭാവത്തിൽ എന്തോ ഒരു മാറ്റം, എന്തോ ഒരു മാറ്റം. പക്ഷെ യാക്കോബ് അതുകൊണ്ട് തളരുന്നില്ല. യാക്കോബ് പറയാണ്, എന്നാൽ എന്റെ പിതാവിന്റെ ദൈവം എന്റെ കൂടെ ഉണ്ടായിരുന്നു. അതൊരു നല്ല കാര്യമാണ്. നമ്മളൊക്കെ ആരുടെയെങ്കിലും മനോഭാവം കുറച്ച് മാറുമ്പോഴത്തേക്കും നമ്മൾ ഡൗൺ ആകുന്നവരല്ലേ. ഒരാൾ നമ്മളോട് വളരെ സ്നേഹത്തിൽ നിൽക്കുന്ന ഒരാളുടെ മനോഭാവം മാറിയാൽ നമ്മൾ തളരില്ലേ. യാക്കോബ് പറയുവാണ്, ഇത്രയും നാളും നിങ്ങൾ വളരെ നല്ല മനോഭാവമായിരുന്നല്ലോ, പക്ഷെ ഇപ്പൊ നിങ്ങളുടെ മനോഭാവത്തിൽ മാറ്റമുണ്ട്. പക്ഷെ എന്നാലും എന്റെ ദൈവം എന്റെ കൂടെ ഉണ്ടായിരുന്നു. നിങ്ങളോടൊരു കാര്യം പറയട്ടെ, നിങ്ങളുടെ അപ്പൻ, അമ്മ, സഹോദരങ്ങൾ, സഹോദരികൾ, ഭാര്യ, ജീവിത പങ്ക്, മക്കൾ, ആരുടെ മനോഭാവം മാറിയാലും ദൈവം നിങ്ങളുടെ കൂടെ ഉണ്ടെങ്കിൽ അവിടെ നിങ്ങൾ തളരില്ല. അല്ലെങ്കിലോ ആരുടെയെങ്കിലും ഒക്കെ മനോഭാവം മാറി എന്നറിയുമ്പോഴേ നമ്മളിവിടെ കിടന്ന് നമ്മുടെ മനസ്സും ഹൃദയവും വല്ലാണ്ട് തകരും. മനോഭാവം, യാക്കോബ് നമ്മളെ പഠിപ്പിക്കുക, ആരുടെ മനോഭാവം മാറിയാലും എന്റെ ദൈവം എന്റെ കൂടെ ഉണ്ട്. നിങ്ങൾ മനസ്സിൽ ഒരു 10 പ്രാവശ്യം പറ, ആരുടെ മനോഭാവം മാറിയാലും എന്റെ ദൈവം എന്റെ കൂടെ ഉണ്ട്. അടുത്ത വാക്ക് 7-ാമത്തെ വാക്യമാണ്. ഉടനെ യാക്കോബ് പറയുന്ന കാര്യം കേട്ടെ, യാക്കോബ് പറയാണ്, ലാബാനോടും മക്കളോട് പറയുക, എന്റെ കഴിവ് മുഴുവനും ഉപയോഗിച്ച് നിങ്ങളുടെ പിതാവിന് വേണ്ടി ഞാൻ പണിയെടുത്തിട്ടുണ്ടെന്ന് അറിയാവോ? ഞാൻ ഊണും ഉറക്കവും എല്ലാം മാറ്റിവെച്ച് നിങ്ങളുടെ പിതാവിന് വേണ്ടി എന്റെ ആരോഗ്യം മുഴുവൻ മാറ്റിവെച്ച് പണിയെടുത്തത് നിങ്ങൾക്കറിയാലോ, അറിയാം. 7-ാമത്തെ വാക്യം, എന്നിട്ടും നിങ്ങളുടെ പിതാവ് എന്നെ ചതിച്ചു, 10 തവണ എനിക്ക് കൂലിയിൽ മാറ്റം വരുത്തുകയും ചെയ്തു. അതായത് യാക്കോബ് പറയുവാണ്, നിങ്ങളുടെ പിതാവിന്റെ സമ്പത്ത് അറിയാതെ എടുത്തു മാറ്റിയിട്ടല്ല ഞാൻ സമ്പന്നനായത്, എന്റെ ദൈവം എന്നെ അനുഗ്രഹിച്ചുകൊണ്ടാണ്. അടുത്ത കാര്യം കേട്ടെ, യാക്കോബ് പറയുവാണ്, എത്രയോ പ്രാവശ്യം ഇത്രയും ആത്മാർത്ഥതയോടെ നിന്നിട്ടും നിങ്ങളുടെ പിതാവ് എന്നെ ചതിച്ചു. നമ്മളെ പലരും ചതിച്ചു, പല രീതിയിൽ ചതിച്ചു, പല വിധത്തിൽ നമ്മുടെ കൂടെ നിന്ന് നമ്മളെ ചതിച്ചു. യാക്കോബിനെ ചതിച്ചു, 10 പ്രാവശ്യം കൂലി മാറ്റം വരുത്തി, കൂലിയിൽ കറക്റ്റ് കൂലി കൊടുത്തിട്ടില്ല. യാക്കോബിന്റെ വേദനയാ. പക്ഷെ യാക്കോബ് പറഞ്ഞ അടുത്ത വാക്കാണ്, പക്ഷേ എന്നെ ദ്രോഹിക്കാൻ ദൈവം അവനെ അനുവദിച്ചില്ല. അത്രയും മതി ഒരു വർഷം ജീവിക്കാൻ. എന്നെ പല രീതിയിൽ ഉപദ്രവിക്കാൻ നോക്കി, പക്ഷേ എന്നെ ഉപദ്രവിക്കാൻ ദൈവം അവനെ കൊണ്ട് സമ്മതിപ്പിച്ചില്ല. നമ്മളെ ഉപദ്രവിക്കാനുള്ള പല പദ്ധതികളും പലരുടെയും മനസ്സിലുണ്ട്, പക്ഷെ എന്നെ ഉപദ്രവിക്കാൻ ദൈവം അവനെ കൊണ്ട് സമ്മതിപ്പിക്കത്തില്ല. നമ്മൾ ശ്രദ്ധിച്ച്, നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ നമ്മളെ ഉപദ്രവിക്കണമെന്ന് വാക്കുകൊണ്ടും പ്രവൃത്തി കൊണ്ടും ഏതൊക്കെ വിധത്തിൽ ഉപദ്രവിക്കണമെന്നും ആഗ്രഹമുള്ള ഒരുപാട് പേരുണ്ട്. പക്ഷേ യാക്കോബ് എന്റെ ദൈവം എന്റെ കൂടെ ഉള്ളതുകൊണ്ട് ആ ഉപദ്രവം എനി കേൾക്കാൻ ദൈവം അവനെ സമ്മതിച്ചില്ല. പ്രിയപ്പെട്ടവർ, ഇതുപോലെ ജീവിതത്തിൽ ദൈവത്തോടുള്ള സ്നേഹം വർദ്ധിക്കാൻ ആരൊക്കൊക്കെ ഉപദ്രവിക്കാനുള്ള പദ്ധതി ഉണ്ടായിക്കൊള്ളട്ടെ, ദൈവം ആ ഉപദ്രവം എനി കേൾക്കാതിരി അവനെ കൊണ്ട് സമ്മതിപ്പിക്കുന്നില്ല. ആ വാക്കൊന്നും കൂടെ വായിക്കാം, 7-ാമത്തെ വാക്യം, എന്നിട്ടും നിങ്ങളുടെ പിതാവ് എന്നെ ചതിച്ചു, 10 തവണ എന്റെ കൂലിയിൽ മാറ്റം വരുത്തി, പക്ഷെ എന്നെ ദ്രോഹിക്കാൻ ദൈവം അവനെ അനുവദിച്ചില്ല. നിങ്ങളെ ഉപദ്രവിക്കാൻ പദ്ധതി ഇരുന്നവരെ കുറിച്ച് നിങ്ങൾക്ക് അറിയായിരിക്കും. പക്ഷെ നിങ്ങളൊരു കാര്യം കേട്ടെ, അവർക്ക് ഉപദ്രവിക്കാൻ ഇപ്പൊ ഉപദ്രവിക്കണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നു, ദൈവം അവരുടെ പദ്ധതിയെ നമ്മുടെ മേൽ വിജയിക്കാൻ സമ്മതിക്കത്തില്ല. മുമ്പേ പറഞ്ഞൊരു വാക്കുകൂടെ പറയാം, ഉപദ്രവിക്കാൻ വേണ്ടിയാണ് ഗോലിയാത്ത് വാള് സൂക്ഷിച്ചത്, അത് മൂർച്ച കൂട്ടി അരയിൽ സൂക്ഷിച്ചതേ, അത് വേറൊരാൾക്കിട്ട് പ്രയോഗിക്കാനാ, വേറൊരാളെ ഉപദ്രവിക്കാനാ, വേറൊരാളെ കൊല്ലാനാ.
പക്ഷെ ആർക്കത് വിനയായി മാറി? ആ വാൾ അവൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല, ഈ വാൾ എന്റെ കഴുത്തിലിട്ട് വരുമെന്ന് ചിന്തിച്ചിട്ടില്ല, അത് വേറൊരാളുടെ കഴുത്തിനെ ലക്ഷ്യമാക്കി സൂക്ഷിച്ചതാ. ദൈവം സമ്മതിക്കില്ല ഒന്നും. ഒറ്റ കാര്യം മതി, ഞാൻ ദൈവകരങ്ങളിലാ എന്റെ ജീവിതം ഇരിക്കുന്നത്, അതുകൊണ്ട് എനിക്ക് ഒന്നിനെ കുറിച്ചും ആകുലതയില്ല. ഹെബ്രായ ലേഖനം പറഞ്ഞില്ലേ, ഞാൻ നിന്നെ ഒരു വിധത്തിലും, ഒരു വിധത്തിലും എന്നുള്ള വാക്കെന്താ, ഒരു വിധത്തിലും. നമുക്ക് കുറവുണ്ട്, പാപമുണ്ട്, വീണിട്ടുണ്ട്, ചെളിപറ്റിയിട്ടുണ്ട്, ഇന്ന് ഞാൻ പാപത്തിലായിരിക്കും, എന്നാലും പറയും നിന്നെ ഞാൻ ഒരു വിധത്തിലും, ഒരു വിധത്തിലും അവഗണിക്കുകയോ ഉപേക്ഷിക്കുകയോ ഇല്ല എന്ന് നിന്നോട് ഞാൻ പറഞ്ഞിട്ടില്ലേ. ഹല്ലേലൂയ. ഈ വചനത്തിലൂടെ ഒന്ന് നമുക്ക് പ്രാർത്ഥിക്കാം, ഈ വചനം നമുക്ക് ഏറ്റെടുക്കാം. പ്രിയപ്പെട്ടവരെ ശ്രദ്ധിക്കുക, ഇന്ന് ദൈവം അനുഗ്രഹിക്കാൻ ഉദ്ദേശിക്കുന്നവരുടെ കൂട്ടത്തിൽ എൻ്റെ പേരും ഉണ്ട്, എൻ്റെ കുടുംബമുണ്ട്, എൻ്റെ അവസ്ഥയുണ്ട്. അതൊന്ന് വിശ്വസിക്കാമോ? ഇന്ന് ദൈവം അനുഗ്രഹിക്കാൻ 100,000 പേരെ കണ്ടിട്ടുണ്ടെങ്കിൽ, ഉദാഹരണം പറയാം, 100,000 പേരുണ്ടെങ്കിൽ ആ 100,000 ഒരാള് ഞാനാ, എൻ്റെ കുടുംബം. അങ്ങനെ വിശ്വസിച്ച് ഒരു നിമിഷം ഒന്ന് പ്രാർത്ഥിച്ച്. ഹന്ന ദൈവസന്നിധിയിൽ വന്നത്, ആദ്യം വന്നത് നിരാശയോടും പിറുപിറുത്തും വിഷമത്തോടും വലിയ നിരാശയിലൊക്കെയാണ് വന്നത്. പക്ഷെ രണ്ടാമത് വന്നത് അതേ അവസ്ഥയിലല്ല, രണ്ടാമത് വന്നത് സന്തോഷത്തോടെയാണ്, രണ്ടാമത് വന്നത് അനുഗ്രഹം കിട്ടിയ അനുഭവത്തിലാണ്. ആദ്യം വന്നത് ശൂന്യതയോടെ, കയ്യിലൊന്നുമില്ലായിരുന്നു. രണ്ടാമത് വന്നത് പ്രാർത്ഥനയ്ക്ക് ലഭിച്ച ഉത്തരവായിട്ടാണ് ദൈവസന്നിധി വന്നത്. ഇപ്പോൾ പ്രിയപ്പെട്ടവരെ, എന്നെ കേൾക്കുന്നവരെ, ദൈവവചനത്തിലൂടെ എന്നെ കേട്ടവരെ, നിങ്ങൾ ഇപ്പോൾ നിൽക്കുന്നത് ഒന്നുമില്ലാത്ത അവസ്ഥയിലാണ്, ശൂന്യതയിലാണ്, ഒന്നുമില്ല. ഇനി രണ്ടാമത് നിങ്ങൾ നിൽക്കാൻ ദൈവം നിർത്തുന്നത് ഇങ്ങനെ പറഞ്ഞുകൊണ്ടായിരിക്കും നമ്മൾ വരുന്നത്, ദൈവം എന്നെ സഹായിച്ചു, ദൈവം എന്നെ അനുഗ്രഹിച്ചു, ദൈവം എൻ്റെ ജീവിതത്തിൽ ഇടപെട്ടു. ഇത് പറയാൻ ഒരു 100 മുമ്പിൽ പറയാൻ ഇടയാകത്തക്ക വിധം ഒരു അനുഗ്രഹം ലഭിക്കട്ടെ. ശ്രദ്ധിക്കുക, ദാവീദ് പറഞ്ഞില്ലേ, ഇസ്രായേലിൽ ജീവിക്കുന്നൊരു ദൈവമുണ്ടെന്ന് നിങ്ങൾ അറിയാനിട വരും. വിശ്വാസമുള്ളവരും വിശ്വാസത്തിൽ ആഴമില്ലാത്തവരും ഒരു നിമിഷം കേട്ടെ. ദാവീദ് ഗോലിയാത്തിനെ നോക്കി രാജാവിനോട് പറഞ്ഞു, ഈവനെ നോക്കി നിങ്ങളാരും അധൈര്യപ്പെടണ്ട. ഞാൻ എന്നോട് പറയട്ടെ, എൻ്റെ മുമ്പിലുള്ള പ്രശ്നത്തെയും രോഗത്തെയും എതിർപ്പിനെയും, എൻ്റെ മുമ്പിൽ നിൽക്കുന്ന ഒരു വിഷമ, എന്നെ തകർക്കുന്ന, എൻ്റെ വിശ്വാസം കെടുത്തുന്ന, എൻ്റെ ജീവനെ ബാധിക്കുന്ന എന്ത് പ്രശ്നമായിക്കൊള്ളട്ടെ, ഇന്ന് ഞാൻ പറയുവാണ്, അതിനെ നോക്കി നിങ്ങൾ അധൈര്യപ്പെടണ്ട, ആ അവസ്ഥയെ നോക്കി നിങ്ങൾ പേടിക്കണ്ട. ഇസ്രായേലിൽ ഒരു ദൈവമുണ്ടെന്ന് അറിയും, അറിയാനിട വരും. നമുക്കൊരു നിമിഷം ഒന്ന് എഴുന്നേറ്റു നിന്ന് നമ്മുടെ ജീവിതത്തിൻ്റെ അവസ്ഥകളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. പ്രിയപ്പെട്ടവരെ, നമുക്കിങ്ങനെ ഒന്ന് ചിന്തിക്കാം, ഈശോയും ശിഷ്യന്മാരും പോകുമ്പം ആ വള്ളത്തിൻ്റെ അകത്ത് കിടന്നുറങ്ങിയ യേശു. ശിഷ്യന്മാർ അത്ഭുതപ്പെട്ടു, ഇത്രയും വലിയ പ്രശ്നം വരുമ്പോഴും ഇവിടെ കിടന്നുറങ്ങുവാണോ? അപ്പൊ എന്തായാലും ഉറങ്ങാൻ കാരണം, ഈശോ ഇതൊന്നും ബാധിച്ചില്ല, ഇതൊന്നും ബാധിച്ചില്ല, നമ്മളെയൊക്കെ ബാധിച്ചു പലതും. എന്നാൽ ഇന്നും മുതൽ ചിന്തിച്ചേ, ഞാൻ എൻ്റെ ജീവിതം, എൻ്റെ ഭാവി, എൻ്റെ എല്ലാ സങ്കടങ്ങളും ഈശോയുടെ കരത്തിൻ്റെ അകത്താണ് ഉള്ളത്. ആ കരത്തിനകത്തിരിക്കുന്ന എൻ്റെ ജീവിതത്തെ തട്ടിത്തെറിപ്പിക്കാനോ വലിച്ചു കീറാനോ ഒരു മനുഷ്യനോ ഒരു ശക്തിയോ വിചാരിച്ചാലും നടക്കത്തില്ല. യാക്കോബ് പറഞ്ഞില്ലേ, നിന്റെ പിതാവ് എന്നെ പല വിധത്തിൽ ദ്രോഹിക്കാൻ നോക്കി, പക്ഷെ ദൈവം അവനെ കൊണ്ട് അത് സമ്മതിച്ചില്ല, സമ്മതിപ്പിച്ചില്ല, അനുവദിച്ചില്ല. നോക്കി, അത്ര ദൈവകരങ്ങളിൽ ഇരിക്കുന്ന യാക്കോബ് പറയുക, എൻ്റെ ദൈവം എന്നെ സഹായിച്ചു, ഈ ദൈവം എൻ്റെ ദൈവമാണ്, ഈ താതൻ എൻ്റെ താതനാണ്. ഒരു കാര്യം കേട്ടെ, വിശ്വാസത്തോടെ നിങ്ങൾ ദൈവകരങ്ങളിൽ ഒരു ജീവിതമാണ് നിങ്ങളുടെയെങ്കിൽ, ഈ ജീവിതത്തെ തകർക്കാനോ തട്ടിത്തെറിപ്പിക്കാനോ ആർക്കും കഴിയില്ല. കരങ്ങളെ ഉയർത്തിപ്പിടിച്ച് നമുക്ക് ചേർന്ന് പാടാം, ഈ ദൈവം എൻ്റെ ദൈവം, ഈ താതൻ എൻ്റെ താതൻ, ഈ ദൈവം എൻ്റെ ദൈവം, ഈ താതൻ എൻ്റെ താതൻ, ഈ താതൻ എൻ്റെ താതൻ. ഒരുമിച്ച് പാടാം, ഈ ദൈവം എൻ്റെ ദൈവം, ഈ താതൻ എൻ്റെ താതൻ. നമ്മുടെ കരങ്ങളെ ഹൃദയത്തോട് ചേർത്ത് വെച്ച് വിശ്വാസത്തിന് ഇതങ്ങ് ഏറ്റെടുക്കണം.
ഇന്ന് എന്നെ അനുഗ്രഹിക്കുന്നവരുടെ ആ ലിസ്റ്റ് ദൈവം പുറത്തിറക്കിയാൽ അതിലൊരാൾ ഞാനാണ്. ഈ ദൈവമാണ് എൻ്റെ ദൈവം. എൻ്റെ ജീവിതത്തിൽ ഒരു ദൈവം പറ ചിലതൊക്കെ നഷ്ടപ്പെട്ടാലും അതിനേക്കാൾ മനോഹരമായത് നമുക്കായി ഒരുക്കി സൂക്ഷിച്ചിരിക്കുന്ന ഈ ദൈവമാണ് എൻ്റെ ദൈവം. നമുക്ക് ചേർന്നത് ഹൃദയത്തിൽ കരങ്ങൾ ഹൃദയത്തോട് ചേർത്ത് വെച്ച് ഒന്നും ബാധിക്കത്തില്ല. പ്രശ്നങ്ങളും പ്രതിസന്ധികളും കോലിളക്കങ്ങളും ലജ്ജിപ്പിക്കുന്ന കാര്യങ്ങളും നശിപ്പിക്കുന്ന കാര്യങ്ങളും തകർക്കുന്ന കാര്യങ്ങളും അപ്പോഴെല്ലാം നമ്മൾ പറയണം, ഈ ദൈവം എൻ്റെ ദൈവമാണ്, ഈ ദൈവനെ കൃത്യസമയത്ത് സഹായിക്കും. അല്ലെങ്കിൽ പണ്ടേക്ക് പണ്ടേ നമ്മുടെ ജീവിതം നഷ്ടപ്പെട്ടേനെ. ഒന്ന് ഹൃദയത്തിൽ ഏറ്റെടുത്ത് ഇത് പറ, പാടാൻ വേണ്ടി പാടില്ല, പറയാൻ വേണ്ടി പറഞ്ഞതല്ല, ഈ ദൈവം എൻ്റെ ദൈവമാണ്, ഞാൻ എൻ്റെ ദൈവത്തിൻ്റെ കരങ്ങളിലാണ്. പ്രശ്നങ്ങളുണ്ട്, തിരമാലയുണ്ട്, പ്രതിസന്ധികളുണ്ട്, കടബാധ്യതയുണ്ട്, പക്ഷേ എനിക്കിതൊന്നും ബാധിക്കത്തില്ല, കാരണം ഈ ദൈവം എൻ്റെ ദൈവമാണ്, ഈ ദൈവം എന്നെ സഹായിക്കും. ഈ ദൈവം എൻ്റെ ദൈവം, ഈ താതൻ എൻ്റെ താതൻ. സ്വരം ഉയർത്തി പാടാമോ? ഈ ദൈവം എൻ്റെ ദൈവം, ഈ താതൻ എൻ്റെ താതൻ. കണ്ണുകളടച്ച് ഇന്ന് കേട്ട വചന ഹൃദയത്തിൽ പതിപ്പിച്ച് അവിടെ ഇരിക്കട്ടെ, ഹൃദയത്തിൽ പതിഞ്ഞവിടെ ഇരിക്കട്ടെ. ഹന്ന ആദ്യം വന്നത് നിരാശയോടെയാണ്, ശൂന്യബോധത്തിലാണ് വന്നത്, വിഷമത്തോടെയാണ് വന്നത്. രണ്ടാമത് വന്നത് അങ്ങനെയല്ല, അനുഗ്രഹം കിട്ടിയ അനുഭവത്തോടെയാണ് വന്നത്. ഹന്നായ അനുഗ്രഹിച്ച അതേ ദൈവമാണ് എൻ്റെ ദൈവം, ഈ ദൈവമാണ് എൻ്റെ ദൈവം, എൻ്റെ അവസ്ഥയെ മാറ്റുന്നവനാണ് എൻ്റെ ദൈവം. ഒരിക്കൽ കൂടി പറഞ്ഞ് പാടി പ്രാർത്ഥിച്ച് നമുക്ക് ഈ ശുശ്രൂഷയുടെ അവസാനം പ്രാർത്ഥനയോടെ നമുക്കായിരിക്കാം. ഈ ദൈവം എൻ്റെ ദൈവം, ഈ ദൈവം എൻ്റെ ദൈവം, ഈ താതൻ എൻ്റെ താതൻ, ഈ താതൻ എൻ്റെ താതൻ. ഒരുമിച്ച് എല്ലാവരും പാടാമോ? ഈ ദൈവം എൻ്റെ ദൈവം, ഈ താതൻ എൻ്റെ താതൻ. നമുക്ക് ഈ നിമിഷങ്ങളൊന്ന് പ്രാർത്ഥിക്കാം. സാധിക്കുമെങ്കിൽ നമുക്ക് ഒരു നിമിഷം ഒന്ന് കരങ്ങളെ ഉയർത്തിപ്പിടിച്ചൊന്ന് സ്തുതിച്ച് പ്രാർത്ഥിക്കാം. ഹാലേലൂയ, കർത്താവെ ഞങ്ങൾ സ്തുതിക്കുന്നു, നന്ദിയോടെ പ്രാർത്ഥിക്കുന്നു. ദൈവത്തിന്റെ കരങ്ങളിൽ ജീവിതം സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവ് ഞങ്ങളെ ഏറ്റെടുക്കുന്നതിന് നന്ദി പറയുന്നു. അനുഗ്രഹം വർഷിച്ചതിന് നന്ദി പറയുന്നു. ദൈവമേ, അങ്ങനെ സഹായിച്ചത് കൊണ്ട്, അങ്ങനെ സഹായിച്ചത് കൊണ്ട്, അങ്ങനെ സഹായിച്ചില്ലായിരുന്നെങ്കിലോ ഞാൻ മണ്ണോട് മണ്ണായനെ, ഞാൻ ഒളിച്ചോടേണ്ട വന്നേനെ, ഞാൻ ജീവിതം തകർന്നു പോയേനെ, ആത്മഹത്യ ചെയ്യേണ്ടി വന്നേനെ. ദൈവം എന്നെ സഹായിച്ചത് കൊണ്ട്, ദൈവം എന്നെ സഹായിച്ചത് കൊണ്ട്, ദൈവം എന്നെ സുരക്ഷിച്ചത് കൊണ്ട്. ഹാലലൂയ, ഹാലലൂയ. പ്രിയപ്പെട്ടവരെ, ദൈവവചനം കേട്ട ശ്രദ്ധയോടെയോ അല്ലാതെയോ നിങ്ങൾ കേട്ടാലും ഇങ്ങനെ പറഞ്ഞ് അവസാനിപ്പിക്കട്ടെ, എന്നെ സഹായിക്കുന്ന, അങ്ങനെയല്ല, എന്നെ കൃത്യസമയത്തെന്നെ സഹായിക്കുന്ന ഒരു ദൈവം എനിക്കുണ്ട്. ഞാൻ എൻ്റെ ഇടത്തു വശത്തേക്കും വലതുവശത്തേക്കും ഒക്കെ നോക്കി ആരെയും കണ്ടില്ല, പക്ഷേ ചില പ്രതിസന്ധികളിൽ ഞാൻ വിശ്വാസത്തോടെ കണ്ണുകൾ ഉയർത്തിയപ്പം എന്നെ സഹായിക്കാൻ കാത്തു നിൽക്കുന്ന ഒരു ദൈവത്തെ ഞാൻ കണ്ടു. എൻ്റെ ദൈവം എന്നെ സഹായിച്ചില്ലായിരുന്നെങ്കിൽ പണ്ടേക്ക് പണ്ടേ എൻ്റെ ശരീരം മണ്ണിൽ വീണ് പുഴുതിന്ന് ഇല്ലാതായേനെ. ദൈവം എന്നെ സഹായിച്ചതുകൊണ്ട്, എൻ്റെ ദൈവം എന്നെ സഹായിച്ചില്ലായിരുന്നെങ്കിൽ ഞാൻ ഈ നാട് വിട്ടു പോകേണ്ടി വന്നേനെ. എന്തു പ്രശ്നങ്ങളിലായിക്കൊള്ളട്ടെ, നിങ്ങളെ ഒന്നും ബാധിക്കാതിരിക്കട്ടെ. ദേ, ഈ ബൈബിൾ എൻ്റെ കയ്യിലിരിക്കുന്നത് പോലെ ദൈവത്തിൻ്റെ കരങ്ങളിൽ ഒരു ജീവിതമാകട്ടെ. നിങ്ങളെ ദൈവത്തിൻ്റെ കരങ്ങൾ, എൻ്റെ കയ്യിൽ ഇരിക്കുന്ന ഒരു കാര്യത്തെ ആർക്കു വേണേലും തട്ടിത്തെറിപ്പിച്ചുകൊണ്ട് പോകാം, പക്ഷെ ദൈവകരങ്ങളിരിക്കുന്ന എൻ്റെ ജീവിതത്തെ, നിങ്ങളുടെ ഭാവിയെ, നിങ്ങളുടെ ഉത്കണ്ഠകളെ ഒരു ശക്തിക്കും തട്ടിത്തെറിപ്പിക്കാനോ നശിപ്പിക്കാനോ കഴിയത്തില്ല. ആഗ്രഹം ഉണ്ടാവും, പക്ഷെ ദൈവം സമ്മതിപ്പിക്കത്തില്ല. ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. ഈ വചന ശുശ്രൂഷയിൽ പങ്കെടുത്ത ഒത്തിരി അക്രൈസ്തവരായിട്ടുള്ള ആളുകളുണ്ട്, അവരെയൊക്കെ നന്ദിയോടെ ഓർക്കുന്നു, നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. നിങ്ങൾ ഈ വചനം കേട്ടതിനാൽ തന്നെ നിങ്ങൾ വിലയുള്ളവരാണ്. നിങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ട്. ദൈവത്തിൻ്റെ അനുഗ്രഹവും സഹായവും നിങ്ങളുടെ കൂടെ.
ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. കഷ്ടകാലത്ത് എൻ്റെ ദൈവം എൻ്റെ ഏറ്റവും അടുത്ത സഹായം. നമുക്ക് തമാശ പറയാനും കളിക്കാനും ചിരിക്കാനും എല്ലാം ഇഷ്ടം പോലെ ആളെ കിട്ടും. സങ്കട സമയത്ത് ചേർന്നിരിക്കാൻ ഒരാളെയാണ് കിട്ടാത്തത്. എന്നാൽ ദൈവത്തിൻ്റെ സ്വഭാവം സങ്കടത്തിൽ എൻ്റെ ഏറ്റവും അടുത്ത സഹായം. ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. പ്രാർത്ഥിക്കുന്നു. ആമേൻ.